തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ മുക്കം നഗരസഭയ്ക്ക് അനുവദിച്ച ഗവൺമെന്റ് പോളിടെക്നിക്ക് മുക്കത്തിനും നഷ്ടമാവുന്ന സാഹചര്യത്തിൽ കൊടിയത്തൂരിൽ പോളിടെക്നിക്കിനായി സ്ഥലം കണ്ടെത്താൻ നടപടി ആരംഭിച്ചു പഞ്ചായത്ത് പരിധിയിലെ മിച്ചഭൂമിയും കയ്യേറ്റു ഭൂമിയും കണ്ടെത്തി പോളിടെക്നിക് സ്ഥാപിക്കാൻ പറ്റുമോ എന്ന അന്വേഷണത്തിലാണ് പഞ്ചായത്ത് അധികൃതർ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ മുക്കം നഗരസഭയ്ക്ക് അനുവദിച്ച ഗവൺമെന്റ് പോളിടെക്നിക്ക് മുക്കത്തിനും നഷ്ടമാവുന്ന സാഹചര്യത്തിൽ കൊടിയത്തൂരിൽ പോളിടെക്നിക്കിനായി സ്ഥലം കണ്ടെത്താൻ നടപടികൾ ആരംഭിച്ചു പഞ്ചായത്ത് പരിധിയിലെ മിച്ചഭൂമിയും കയ്യേറ്റ ഭൂമിയും കണ്ടെത്തി പോളിടെക്നിക് സ്ഥാപിക്കാൻ പറ്റുമോ എന്ന അന്വേഷണത്തിലാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതരും യു ഡി എഫും പൂർത്തിയാക്കിയതായാണ് ഉയരം പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് വാർഡുകളിലെ ഭൂമിയെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചില അംഗങ്ങൾക്ക് ചുമതല നൽകിയതായും അറിയുന്നുണ്ട് അതോടൊപ്പം കൊടിയത്തൂർ പന്നിക്കോട് മേഖലയിലും ഭൂമിയുണ്ടോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട് ഭൂമി സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറുള്ള സ്വകാര്യ വ്യക്തികളെ കണ്ടും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്നും വിവരമുണ്ട് അനുവദിച്ച് ഏഴ് വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഇതുവരെ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പോളിടെക്നിക്കിന് ആവശ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കാത്തതാണ് മലയോര ജനതയുടെ സ്വപ്ന പദ്ധതിക്ക് തിരിച്ചടിയാവുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്ന ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് അധികൃതർക്കാർക്കും ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല അതേസമയം മുക്കൻ നഗരസഭയിൽ പോളിടെക്നിക്ക് യാഥാർത്ഥ്യമാവില്ലെന്ന് ഏകദേശം ഉറപ്പായതോടെ മണ്ഡലത്തിൽ തന്നെ മറ്റു പഞ്ചായത്തുകളിൽ സ്ഥലം ലഭ്യമാവുന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി സ്ഥലം ലഭ്യമാണോ എന്ന് തിരക്കി സ്പെഷ്യൽ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കത്തയച്ചിരുന്നു ഭൂമി ലഭ്യമായില്ലെങ്കിൽ സ്ഥാപനം മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പദ്ധതിക്ക് അനുയോജ്യമായ ചുരുങ്ങിയത് അഞ്ച് ഏക്കർ സർക്കാർ ഭൂമിയോ സൗജന്യമായി കൈമാറാൻ കഴിയുന്ന ഭൂമിയോ ലഭ്യമാണെങ്കിൽ അറിയിക്കണമെന്നും കത്തിൽ പറയുന്നു മുക്കൻ നഗരസഭയിൽ താഴേക്കോട് വില്ലേജിൽപ്പെട്ട ചേന്നമങ്ങല്ലൂർ മംഗലശ്ശേരി തോട്ടത്തിലാണ് പോളിടെക്നിക്കിന് ഭൂമി അനുവദിച്ചിരുന്നത് എന്നാൽ ഭൂമി നേരത്തെ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ളതിനാൽ അത് തരംമാറ്റി ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് തടസ്സമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്താണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഗവൺമെൻറ് പോളിടെക്നിക് അനുവദിച്ചത് ഇതിനായി അഞ്ചേക്കർ ഭൂമി കണ്ടെത്തുകയും രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഇരുവഴിഞ്ഞി പുഴയോർത്തുള്ള മംഗലശ്ശേരി തോട്ടം വെള്ളത്തിനടിയിലായതോടെ അധികൃതർ തുടർ പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം